ഹലോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ തന്നെ ഒരു 4 മണിക്കൊക്കെ തുടങ്ങി കേട്ടോ നമ്മുടെ കുക്കിംഗ് പരിപാടി. അപ്പം വൻപയർ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായി മത്തങ്ങയിൽച്ചേരി ഉണ്ടാക്കണമെന്ന് എഴുതിയിട്ട്. അപ്പം വൻപയർ ഇതാ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും മത്തങ്ങ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ചെടുത്തിട്ടുണ്ട്. കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് ആ മത്തങ്ങ കൂടിയിട്ടിട്ട് അത് വേവിക്കാൻ പോവാണ് കേട്ടോ. അപ്പോഴേക്കും എൻ്റെ വൻപയർ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി മുളക് പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട്, വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത്യാവശ്യം അതിലേക്ക് വെള്ളമുണ്ട് കേട്ടോ, ആ വെള്ളത്തിൽ തന്നെ അത് വെന്ത് കിട്ടും. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ഇടാം. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന കറികളായിരിക്കും അല്ലേ. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നതൊന്ന് കാണിച്ചു തരുന്നു അത്രയേ ഉള്ളൂ. ഇത് സാധാരണ കണ്ണൂർ ഉണ്ടാക്കാറില്ല കേട്ടോ, ഈ ഒരു കറി നമ്മുടെ സദ്യയിലൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് കഴിച്ച് ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞതിന് ശേഷം ഞാൻ അധികം വീട്ടിലുണ്ടാക്കാറുണ്ട്. ഇവിടെ മക്കൾസും അച്ഛനും എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇതിന് മധുരമുള്ളത് കൊണ്ട് കുട്ടികളും കഴിക്കും. അതുകൊണ്ട് ഞാൻ അധികം എരിവ് മുളക് പൊടി ഇടാറില്ല. അപ്പോൾ അത് ഏകദേശം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ തേങ്ങ ഒന്ന് ചതക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ലോണം ഉടച്ചതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ അതിലേക്ക് ചേർക്കാം കേട്ടോ. ഇത്തിരി ജീരകം ഇട്ട് ഒന്ന് ചതക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കടുതാളിക്കണം കേട്ടോ. ഒരുവിധം എല്ലാവരും ഉണ്ടാക്കുന്ന കറിയാണ് കേട്ടോ. ഇപ്പോൾ ഓണമൊക്കെ ആയതിന് ശേഷം ആയതുകൊണ്ട് ഓണം ആവാനായതുകൊണ്ട് ഓണസദ്യയിലെ പ്രധാന സാധനമാണല്ലോ. നമ്മുടെ കൂട്ടുകാരുടെ ഒരു ടേസ്റ്റൊക്കെ തോന്നാറുണ്ട് കേട്ടോ എനിക്ക് ഈ സാധനത്തിന്, നമ്മുടെ എരിശ്ശേരിക്ക്. അപ്പോഴേക്കും കുറച്ച് ഇഡ്ഡലി ബാക്കി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ഇഡ്ഡലി ഉപ്മാവ് ഉണ്ടാക്കാൻ കരുതി. അതിൻ്റെ ഒരു ഗ്യാപ്പിലിതാ വൈകുന്നേരം ചായക്ക് ഞാൻ അതിൻ്റെ കൊണ്ട് ഉപ്മാവാക്കാൻ കേട്ടോ. ഇത്തിരി കടുക് പൊട്ടിച്ച് ഉള്ളി കറിവേപ്പിലയും പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് ഞാൻ ഈ വറ്റൽമുളക് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പച്ചമുളക് ഇടുന്നില്ല, കുട്ടികൾക്ക് എരിവിന് പ്രശ്നമുള്ളതുകൊണ്ട് പച്ചമുളക് ഇടുന്നില്ല. അതിനുണ്ടും പിന്നെ വറ്റൽമുളക് ഇട്ടതിന് ശേഷം തക്കാളി ഇടുന്നില്ല കേട്ടോ. നമ്മുടെ കറിവേപ്പിലയും നമ്മുടെ ഉള്ളി അടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം, നല്ലപോലെ വഴറ്റിയെടുക്കണം കേട്ടോ. കാരണം നമുക്കതിന് കടിക്കാൻ നിൽക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിൽ ഇവിടെ ബാക്കി ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലവാണ് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. ഇതും നല്ല ചായയും കൂടെ കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ്. എരിവ് കുറച്ച് ഇട്ട് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇത്തിരി മുളക് പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാൻ ഈ മുറിച്ച് വെച്ചിരിക്കുന്ന ഇഡ്ഡലി അതിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ അടിപൊളിയായിട്ടുള്ള ആ ഒരു സംഭവം ഇഡ്ഡലിയുടെ ഉപ്മാവ് നമുക്ക് കിട്ടും. ഇതിലും ചെറുത് മുറിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ എനിക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് അത് ഞാൻ പെട്ടെന്നാക്കണമെന്നുള്ള ഇതിൽ നല്ല വലുപ്പത്തിലാണ് മുറിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഇഡ്ഡലി ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കറിക്ക് തളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടുവ് ആ പാത്രം പെട്ടെന്ന് തന്നെ കഴുകിയെടുത്തിട്ട് കടുവ് പൊട്ടിച്ചിട്ടുണ്ട്. കുറച്ച് വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ചിരവിച്ചിരിക്കുന്ന തേങ്ങയും ഒരു 3-4 കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. തേങ്ങയൊന്ന് ബ്രൗൺ കളറാവുന്നവരെ, അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അത് വഴറ്റിയെടുക്കാൻ വേണ്ടി, കരിയാതെ വഴറ്റിയെടുക്കണം. വഴറ്റുമല്ല കേട്ടോ, തേങ്ങ വറക്കുവാണല്ലോ ചെയ്യുന്നല്ലേ. അപ്പോൾ അത് തേങ്ങയുടെ ഒരു ബ്രൗൺ കളറാവുന്നവരെ വറുത്തെടുക്കണം. വെളിച്ചെണ്ണയുണ്ടെങ്കിൽ നല്ല മണമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കിവിടെ വെളിച്ചെണ്ണ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഓയിലാണ് പിന്നെ എടുത്തിട്ടുള്ളത്. ഇതേപോലെ നല്ലപോലെ ബ്രൗൺ കളറായതിനു ശേഷം എലിശ്ശേരിയിലേക്ക് തട്ടി നമ്മുടെ എലിശ്ശേരി ഇതാ റെഡി ആയിട്ടുണ്ട്. ഞാൻ നല്ലപോലെ ബ്രൗൺ കളർ ആക്കും കേട്ടോ. അത് ചെറുങ്ങനെ ആയിക്കഴിഞ്ഞാൽ എനിക്കൊരു ഇഷ്ടമല്ല. എനിക്ക് നല്ലപോലെ ഇങ്ങനെ മുറുകിയിട്ടാണ് എനിക്കിഷ്ടം. ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് ഞാൻ ഇത്തിരി നേരം വെച്ചു. അപ്പോൾ അതിൻ്റെ ആ ചൂളിൽ നിന്ന് തന്നെ നല്ലോണം അത് മുരിഞ്ഞ് കിട്ടും തേങ്ങ. അപ്പോഴേക്കും നമ്മുടെ എലിശ്ശേരി റെഡിയായി. അപ്പോഴേക്കും ദേവു ഒന്ന് റോഡിലോട്ട് പോ, സൈക്കിൾ ഓടിക്കാൻ വരുമ്പോൾ എന്ന് ചോദിച്ച് ദേവുവിനെയും കൊണ്ടിതാ ഞാൻ റോഡിൽ ഇറങ്ങിയിട്ടുണ്ട്. ഒരു 3-4 റൗണ്ട് അവളെ ഓട്ടിച്ച് ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോ നമുക്ക് നാളെ കാണാം. ടാറ്റാ. ചവിട്ടണ്ട, കാലങ്ങനെ വെച്ചാൽ മതി. വന്നപ്പോ ഇങ്ങനെ.